ട്രിവാൻഡ്രത്ത് പോണോ? നീ ഇങ്ങനെ വിട്ടു പോവേണ്ട, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആകെ സത്യം പിന്നെ ഒരു ഞായറാഴ്ച ഇപ്പൊ ഷാപ്പിലാണ്. ഞാൻ പുഞ്ചക്കരി കേട്ടിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഞാൻ തീരുമാനത്തിന്റെ അല്ല, എന്താ പറയാ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇൻഫോസിസിന്റെ പുഞ്ചക്കരി. അപ്പൊ ഒന്ന് പോയി നോക്കിയാലോ. അവിടെ എത്ര മണിക്ക്? ഞായറാഴ്ച ഒക്കെ വർക്കിംഗ്. ഓക്കെ. അപ്പോ എവനെ വിശ്വസിച്ച് എവിടെടാ പുഞ്ചക്കരി? പുഞ്ചക്കരി ഷാപ്പിലൊന്ന് പോവേണ കേട്ടാ, എന്താണോ നോക്കട്ടെ. അടച്ചിരിക്കാനും ചെയ്യണം ഞാൻ നോക്കി ഇത്രയും. ഓക്കെ. അപ്പൊ നമുക്ക് പുഞ്ചക്കരി ഷാപ്പില് എന്താണ് ഇതിനെ കഴിച്ചരാവില്ലേ? വയറൊഴിച്ചിട്ടിട്ടാണ് വന്നത് കേട്ടോ. ശരി ശരി, എല്ലാം ശരിയായി. ഓക്കെ. പുഞ്ചക്കരി ഷാപ്പിന്റെ മുമ്പിലെത്തി, വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ഇപ്പം തന്നെ സ്ഥലമുണ്ട്. മണിയെന്ന് ഒരു 10:30 ഇപ്പം തന്നെ അവിടെ ഫുള്ളാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ ഒക്കെ എടുക്കാൻ ഇനി എങ്ങനെയാണ്, അതിനുള്ള സൗകര്യം ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ്, അതായത് വെള്ളായണി കായലിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു അല്ലേ ഇത്. അപ്പോൾ ഇതിനപ്പുറത്താണ് കേട്ടോ, ഈ കായലിൻ്റെ ആ മറുകരയാണ് പുഞ്ചക്കരി തന്നെ കള്ള് ഷാപ്പുണ്ട്. അവിടെ പക്ഷേ കള്ള് മാത്രമേ ഉള്ളൂ, ഇവിടെ ഫുഡും ഉണ്ട്. ഇത് ഫാമിലി റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് പങ്കുവയ്ക്കാം അല്ലേ. അതെ, കള്ളാണ് ചേട്ടൻ കള്ള് മാച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് പുഞ്ചക്കരി ഷാപ്പ്. ഇത് കായൽ മീനല്ലേ? അല്ല, കായലിലോട്ട് കടലുണ്ട്. കായലിലോട്ട് കടല, കായലിനായിട്ട് കട്ട്ള, ആറ്റുവാള, വളയോട്. വളയോടല്ലേ? സിലോപ്പിയ, കരിമീൻ. കരിമീൻ ഇത് കടലിൽ, കടലിൽ ചെമ്പല്ലി, ചെമ്പല്ലി, വറ്റ. ഇത് വറ്റ അല്ലേ? വറ്റ. ഇത് നമ്മുടെ ബ്ലാക്ക് സ്നാപ്പർ. ഹമ്മൂർ. ഇതാണ് ഹമ്മൂർ. ഈ മുകളിൽ ഇരിക്കുന്നല്ലേ? ഓക്കെ. ഇതാണ് ഈ മലേഷ്യൻ വാള എന്ന് പറഞ്ഞ സാധനമാണോ? അസാം വാള അല്ല. ബ്ലാക്ക് സ്നാപ്പർ. കരിമീൻ ബ്ലാക്ക് സ്നാപ്പർ. അത് ചിക്കൻ ആണോ? തലക്കറി ഇങ്ങനെ സൈസ് അനുസരിച്ച് തന്നെയാണ് റേറ്റ്? നമുക്കൊരു തലക്കറി വേണം. കണവ അല്ലേ? കണവ. ഓക്കെ. കണവ റോസ്റ്റാണ്. ഇതെങ്ങനെ പ്ലേറ്റ്? രണ്ട് റോസ്റ്റ് അല്ലേ? പിന്നെ കപ്പ. അതെന്ത് കുഴഞ്ഞ കപ്പ? കപ്പ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ കപ്പയുടെ. വേറെ ബീഫ്? ബീഫ് ഡ്രൈ ആണ്. പെരട്ട്? പെരട്ട്. പോർക്ക്? പോർക്ക്. താറാവിൻ്റെ നോർമലുള്ളത്. പോത്ത്? കരിമീൻ അല്ലേ? വറ്റ.
കരിമീൻ വറ്റ. നമ്മൾ വറ്റ ഫ്രൈ ചെയ്യാനൊക്കെ പോകാം. നിനക്ക് പിന്നെ തല വേണ്ട, തല കരിമീൻ മറ്റേ തല തലയെടുക്കും. നമ്മളുടെ പുഞ്ചക്കരി ഷാപ്പിൻ്റെ അടുക്കളയാണ്, അടുക്കളയുടെ കാഴ്ചകളൊക്കെ കണ്ടത് കണ്ടല്ലോ. മീനെന്ന് പറഞ്ഞൊരു കുമ്പംപറ മീൻ, ഇതിൻ്റെയൊക്കെ അത്രയുള്ള മീനുകളാണ് ഇവിടെ ഫ്രൈ ചെയ്യാൻ പറ്റിയേക്കുന്നത്. എന്നാലും നമ്മൾ ഹമൂറൊക്കെ അവൻ്റെ അടുത്തേ ഉണ്ട്, അപ്പോൾ വലിയ മീനുകളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഷാപ്പുകളും ഷാപ്പ് ഇല്ലേ, കിടിലം ഷാപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കിട്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാം. എന്ത് കുഴഞ്ഞ കപ്പല്ലേ, അരക്ക പോലെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ടടാ, നല്ല ടേസ്റ്റ്. ചൂട് കേട്ടടാ, ചക്കരി ഷാപ്പിലെ ഒട്ടകമാണ് ആ കണ്ടത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എനിക്കങ്ങനെ വലിയ ഒരു ഷാപ്പാണ് അല്ലേ, ബിജു അല്ലേ, വലിയ ഷാപ്പാണ്. ഒരുപാട് മത്സ്യ വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും അടിപൊളി, വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി റെസ്റ്റോറൻ്റ് ആയിട്ടാണ്, ഒരുപാട് ഫാമിലീസ് നമ്മളിരുന്നത് തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കായിരുന്നു. ഒരുപാട് പേര് ഇപ്പം വെയിറ്റിങ്ങിലാണ്.
അപ്പോൾ പുഞ്ചക്കരി ഷാപ്പിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യും എന്നെനിക്കറിയാം. എന്നാലും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, അപ്പോൾ വീണ്ടും പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെയ്ക്കും.